ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏതൊരു അവസ്ഥയിലുള്ള ആളായിരുന്നാലും നിങ്ങളുടെ വാക്കുകൾ എതിർപ്പ് കൂടാതെ മറ്റുള്ളവർ അനുസരിക്കാൻ പോന്ന അതീവ ശക്തിയാർന്ന ഒരു ഒറ്റവരി മന്ത്രത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഒരു മന്ത്രത്തെ വീഡിയോയിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു വരികയാണ് എങ്കിൽ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ എതിർപ്പ് കൂടാതെ അംഗീകരിക്കുന്നതാണ്. വാഗ്വശ്യം എന്ന അതിവിശേഷമായ ആ ഒരു ഗുണത്തെ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സംസാരവുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ നിലനിൽക്കുന്ന വൈകല്യത്തെയും തടസ്സത്തെയും ഈശ്വരാനുഗ്രഹം കൊണ്ട് അതിജീവിക്കുന്നതിന് ഈ ഒരു മന്ത്രജപത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങളൊരു കാര്യം പറയുകയാണ് എങ്കിൽ ആ ഒരു കാര്യം കുറിക്കൊള്ളുന്നതിനും ഈ ഒരു മന്ത്രജപം നിങ്ങളെ സഹായിക്കും. അതായത്, നിങ്ങൾ പറയുന്നതായ കാര്യം കൃത്യമായും ഭവിച്ചിരിക്കും എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണ് എങ്കിൽ, നമ്മൾ പലപ്പോഴായിട്ട് പല കാര്യങ്ങൾക്ക് വാക്ക് കൊടുക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അത് നമുക്ക് പാലിക്കാൻ സാധിക്കാതെ വരുന്നു, അല്ലെ? ഉദാഹരണമായിട്ട്, കുറച്ച് ധനം ഞാൻ ഇന്ന ദിവസം തരാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ദിവസത്തിൽ കണ്ടുമുട്ടാം. ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നതായ വാക്കുകൾ പാലിക്കാൻ സാധിക്കാത്തവർക്കും ഈ ഒരു ഒറ്റവരി മന്ത്രം ജപം ചെയ്യുന്നതിലൂടെ അവരുടെ വാക്കുകളെ അത്ഭുതകരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കുവാനും നടക്കുവാനും ഒക്കെയുള്ള സാധ്യതകൾ ഈ ഒരു ജപം കൊണ്ട് സിദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫാമിലിയിലും സുഹൃത്തു വലയങ്ങളിലും സമൂഹത്തിലും ഒക്കെ തന്നെ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എങ്കിൽ, അതുമാത്രമല്ല നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നില്ല, കേട്ടാൽ തന്നെയും അതിനൊരു വില കൽപ്പിക്കുന്നില്ല എന്നൊക്കെ ഉണ്ട് എങ്കിലും ഈ ഒരു മന്ത്രം കൃത്യമായി ജപിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ വാക്കുകളെ മറ്റുള്ളവർക്ക് തട്ടുവാൻ സാധിക്കുകയില്ല. അത്രത്തോളം പോകുന്ന ഒരു കമാൻഡിംഗ് പവർ ഈ ഒരു മന്ത്രജപത്തിലൂടെ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. തൊഴിൽ രംഗത്തോ കച്ചവട രംഗത്തോ ഏതൊരു മേഖലയിലും ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായത്തെയും നിർദ്ദേശത്തെയും ആരാലും തള്ളിക്കളയുവാൻ ഈ ഒരു മന്ത്രജപത്തിലൂടെ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു മന്ത്രത്തിന്റെ ശക്തി എന്നുള്ളത്. അതുപോലെ തന്നെ മാതാപിതാക്കളായിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ രക്ഷകർത്താക്കളായിട്ടുള്ള ആളുകൾക്ക്, അവരുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രജപാനന്തരം അവരോട് സ്നേഹത്തിൽ സംവദിച്ചാൽ തീർച്ചയായിട്ടും രക്ഷകർത്താക്കൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് വരുതിയിൽ നിൽക്കുന്നതാണ്. ഇപ്പൊ വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെ സംസാരിച്ചാലും ആരോട് സംസാരിച്ചാലും നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു ബഹുമാനം, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു മര്യാദ, അതുമല്ലെങ്കിൽ ആദരവ് അവർ കേൾക്കുന്ന ആളിൽ നിന്ന്, അല്ലെങ്കിൽ അവർ കേൾക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. മറ്റുള്ളവരോട് സംസാരിക്കാൻ ഭയം, താൻ സംസാരിച്ചാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ, എന്റെ വാക്കിന് വില കൽപ്പിക്കുമോ, പറയുന്നതിനിടയിൽ തെറ്റ് സംഭവിക്കുമോ, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടായാൽ കേൾക്കുന്നവർ എന്നെ കളിയാക്കുമോ, അല്ലെങ്കിൽ വലിയൊരു സദസ്സിൽ കൂടിയിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്യുന്നതിന് ഒരു സഭാകമ്പം, പേടി, മടി, ഇതൊക്കെ അനുഭവപ്പെടുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന അത്ഭുതകരമായ ഒരു മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു മന്ത്രം നമ്മുടെ വീഡിയോയിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ പരിശീലിക്കുകയാണ്, അല്ലെങ്കിൽ നിരന്തരം ജപിക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ടും നിങ്ങളുടെ ഈ വക പ്രശ്നങ്ങൾ അകന്നു പോകുന്നതാണ്. അതേക്കുറിച്ചറിയാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും സമയോചിതമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഒരു മന്ത്രം നമുക്ക് ഏതൊരു ദിവസം ജപിച്ചു തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചാണ്. ശനിയാഴ്ച ദിവസമാണ് ഈ ഒരു മന്ത്രജപത്തിന് ഏറ്റവും ഉചിതമായ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനി ഏതൊരു സമയത്തിലാണ് ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ, ബ്രാഹ്മ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രത്തെ ദിനവും ജപം ചെയ്യാവുന്നതാണ്. പുലർകാലം 4 മണി മുതൽ 6 മണി വരെയുള്ള ആ ഒരു സമയത്തെയാണ് നമ്മൾ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ 10 മണി വരെ, അതായത് പ്രഭാതത്തിൽ 10 മണി വരെ ഉള്ള സമയത്തും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രജപത്തിൽ ഏർപ്പെടാവുന്നതാണ്. ഇനി പ്രഭാതത്തിൽ ഈ ഒരു മന്ത്രജപത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞില്ല എങ്കിൽ വൈകുന്നേരം അസ്തമയ ശേഷം 6 മണി മുതൽ 8 മണി വരെയുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മന്ത്രജപത്തിൽ ഏർപ്പെടാവുന്നതാണ്. ഈ 6-നും 8-നും ഇടയിലുള്ള സമയം നിങ്ങൾക്ക് മന്ത്രം ജപിക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രാത്രി 11 മണി വരെയുള്ള ആ ഒരു സമയത്തിനുള്ളിലും മന്ത്രം ജപിച്ചാൽ മതിയാകും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതില് പ്രഭാതത്തില് ബ്രാഹ്മ മുഹൂർത്തത്തില്, അതായത് 4 മുതൽ 6 മണി വരെയുള്ള സമയത്ത് ഈ ഒരു മന്ത്രം ജപിച്ചാൽ അതീവ ശക്തിയാണ്. അപ്പൊ ഈ ഒരു സമയക്രമം പാലിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുക. 30 ദിവസം അല്ലെങ്കിൽ 1 മാസം ചേർത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു മന്ത്രത്തെ കൃത്യമായും ജപിച്ചിരിക്കണം. ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ദിവസം മുടക്കം വരുവാൻ പാടുള്ളതല്ല. എന്നാൽ സ്ത്രീകളായിരിക്കുന്ന പക്ഷം
അവർക്ക് മാസത്തിൽ വരുന്ന അശുദ്ധി സമയങ്ങളിൽ മന്ത്രം ജപിക്കേണ്ടതില്ല. തുടർന്ന് അവർക്ക് ജപിക്കാവുന്നതാണ്. എന്നാൽ പുരുഷന്മാർ തീർച്ചയായിട്ടും മുടക്കം കൂടാതെ 30 ദിവസം ഈ ഒരു കർമ്മത്തെ ചെയ്ത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. മുടങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് മറ്റു തരത്തിലുള്ള ദോഷങ്ങളില്ല, ഫലസിദ്ധിയിൽ കുറവ് സംഭവിക്കുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് മുടങ്ങിപ്പോയാൽ നിങ്ങൾ ഒന്നേ എന്ന് വീണ്ടും ആരംഭിക്കുക. എല്ലാ ദിവസവും കുളിച്ചതിന് ശേഷം, അതായത് ശിരസ് കുളിച്ചതിന് ശേഷം നിങ്ങൾ മന്ത്രജപത്തിലേക്ക് ഏർപ്പെടുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ മറ്റോ അനുഭവപ്പെട്ടാൽ അന്നേ ദിവസം കുളിക്കണമെന്ന് നിർബന്ധമില്ല. നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക, മുഖവും കൈകാലും കഴുകി ശുദ്ധമാക്കുക. അതിനുശേഷം അല്പം ജലത്തിൽ മഞ്ഞൾ കലർത്തി അത് നമ്മുടെ നെറുകയിൽ ഒരു 3 വട്ടം കുടഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മന്ത്രജപത്തിൽ ഏർപ്പെടാവുന്നതാണ്. മന്ത്രം ജപിക്കുന്ന കാലയളവിൽ നിങ്ങൾ മാംസാഹാരം ഉപേക്ഷിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. കഴിയാത്ത പക്ഷം ജപത്തിനു മുൻപ് മാംസാഹാരം കഴിക്കാൻ പാടില്ല. ജപം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മാംസാഹാരം കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഐശ്വര്യം. ഇനി നിങ്ങൾ വൈകുന്നേരത്തെ ആ ഒരു സമയമാണ് ജപത്തിന് തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉച്ച സമയങ്ങളിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആഹാരം കഴിക്കാം. ശേഷം കുളിച്ച് ശുദ്ധമായതിന് ശേഷം നിങ്ങൾക്ക് മന്ത്രം ജപിക്കാവുന്നതുമാണ്. എന്നിരുന്നാലും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മാംസാഹാരം ഒഴിവാക്കുകയാണ് ഏറ്റവും ഉചിതം. കഴിയാത്ത പക്ഷം കഴിക്കാം. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ കാരണം ഇതൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഈ മന്ത്രമെന്നല്ല ഏതൊരു മന്ത്രവും ജപിക്കുന്ന കാലയളവിൽ ലഹരി നിങ്ങൾ കൈകൊണ്ട് പോലും തൊടാൻ പാടില്ല. അപ്പൊ ലഹരി നിങ്ങൾ നിർബന്ധമായിട്ടും വർജിക്കേണ്ടുന്ന ഒരു സംഗതി തന്നെയാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപത്തിൽ ഏർപ്പെടുമെങ്കിൽ. പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ വൃത്തിയും ശുദ്ധിയുമുള്ള ഒരിടത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. നിന്നുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു മന്ത്രത്തെ ജപിക്കുവാൻ പാടുള്ളതല്ല. ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. നിലത്ത് ഇരിക്കുമ്പോൾ വെറും നിലത്തിരിക്കാൻ പാടില്ല. ഒരു പലകമേലോ അല്ലെങ്കിൽ ഒരു കമ്പളം, പുതപ്പ്, പരമ്പ് തുടങ്ങിയ ഏതൊരു വസ്തുവും ഇട്ടതിനു ശേഷം അതിന് മുകളിൽ നിങ്ങൾക്ക് ഉപവിഷ്ടനാകാവുന്നതാണ്. മന്ത്രം ജപിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ആ ഒരു എനർജി ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ആയി പോകാതിരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കുന്നതിനും വേണ്ടിയിട്ട് കൂടിയാണ് ഈ രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പായയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തു വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ ഇരിക്കണമെന്ന് പറയുന്നത്. പ്രാർത്ഥനാ വേളയിലും ജപ വേളയിലും നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമുള്ള ആ ഒരു എനർജിയേക്കാൾ അധികരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരിക, കൂട്ടുവായ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇതുകൂടാതെ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരുമ്പോഴും അതുപോലെ തന്നെ താല്പര്യക്കുറവ് ഉണ്ടാകുമ്പോഴും ബ്രെയിനിന് ആ ഒരു ക്ഷീണം സംഭവിക്കുകയും കൂട്ടുവായും ഉറക്കവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ നല്ല കോൺസെൻട്രേഷനിലും താല്പര്യത്തിലും ഇരിക്കുമ്പോഴും പൂജാതി കർമ്മങ്ങളും പ്രാർത്ഥനകളും കഴിക്കുമ്പോൾ കൂട്ടുവായ വരുന്നത് അതുപോലെ തന്നെ ഉറക്കം വരുന്നത് ഒക്കെ തന്നെ ആ ഒരു മന്ത്രജപത്തിൽ എനർജി അധികരിക്കുന്നത് കൊണ്ടാണ്. ഇതിൽ യാതൊരു തരത്തിലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിരന്തരമായ സാധന കൊണ്ട് നമുക്ക് അതിനെ അതിജീവിക്കുവാൻ സാധിക്കും. ഞാനിത് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇതിനോടകം തന്നെ പലരും കമന്റിലൂടെ ചോദിച്ചിരുന്ന ഒന്നാണ്, പ്രാർത്ഥനാവേളയിലും ജപവേളയിലും ഉറക്കം വരുന്നു ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ അതിൽ യാതൊരു തരത്തിലുമുള്ള ഭയം വേണ്ട. തീർച്ചയായിട്ടും നിരന്തരമായ പരിശ്രമം കൊണ്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ കിഴക്ക് ദിശയെ നോക്കിയിരുന്നു കൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു മന്ത്രജപത്തിൽ ഏർപ്പെടുവാൻ. നമ്മൾ പറഞ്ഞ 2 നേരങ്ങളിൽ ഏതൊരു സമയത്തും ഉചിതമായ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ജപത്തിൽ ഏർപ്പെടാവുന്നതാണ്. അപ്പൊ ഇനി ഈ ഒരു കർമ്മം എങ്ങനെ ചെയ്തു തുടങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിഴക്ക് ദർശനമായിട്ട് നിങ്ങൾ ഉപവിഷ്ടനാകുക എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം 2 ഗ്രാമ്പു നിങ്ങൾ എടുക്കുക. ആ ഗ്രാമ്പു നിങ്ങളുടെ വലത് കവിളിൽ ഒതുക്കിക്കൊണ്ട് ജപം ചെയ്യാൻ ആരംഭിക്കുക. അപ്പൊ ഈ ഒരു ഗ്രാമ്പു കടിച്ച് ചവയ്ക്കേണ്ടതില്ല. അത് നമ്മളുടെ ആ ഒരു കവിളിൽ നിങ്ങൾ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതിയാകും. ഇത്തരത്തിലുള്ളതായി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാമ്പു ഏതെങ്കിലും തരത്തിൽ കേടുണ്ടാവാൻ പാടില്ല. ആ ഒരു മുകളം ഒന്ന് ഒടിഞ്ഞു പോയ ഗ്രാമ്പു നിങ്ങൾ ഉപയോഗിക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ഗ്രാമ്പു തന്നെ ഉപയോഗിക്കാം. കേടുവന്ന ഇത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ അത് നമ്മുടെ കർമ്മത്തിന്റെ ഫലത്തെ സാരമായി ബാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കേടില്ലാത്ത ഗ്രാമ്പു നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മൾ മന്ത്രം ജപിക്കുക. അപ്പൊ ഈ കാണുന്നൊരു മന്ത്രം 108 തവണ നിങ്ങൾ തുടർച്ചയായി ജപിക്കുക എന്നുള്ളതാണ്. 30 ദിവസം നിങ്ങൾ ഇത് ജപിക്കണം. അപ്പൊ മന്ത്രം ഇങ്ങനെയാണ്, ഓം ക്ലീം വാഗ്ദേവതായ നമഃ. ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുമ്പോൾ ഓം ക്ലീം വാഗ്ദേവതായ നമഃ, ഓം ക്ലീം വാഗ്ദേവതായ നമഃ, ഈ രീതിയിൽ വേണം ജപിക്കുവാൻ. വളരെ സ്പീഡ് കൂടി പോവുകയോ
സ്പീഡ് കുറഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കുക. ഓം ക്ലീം. ഈ രണ്ട് ബീജമന്ത്രങ്ങൾ ജപിക്കുമ്പോൾ സ്ട്രെസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ജപിക്കുക. അപ്പൊ എന്താണ് ബീജമന്ത്രം എന്നും ബീജമന്ത്രങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനോടകം പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ബീജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് എന്നാണ് അർത്ഥം. ബീജമന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്ഷരം മാത്രമേ ആ ഒരു മന്ത്രത്തിൽ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ബീജമന്ത്രത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ഒരു വിത്തിനുള്ളിൽ ഒരു വലിയ വൃക്ഷം എപ്രകാരമാണോ സ്ഥിതി ചെയ്യുന്നത് അതുപോലെയാണ് ബീജമന്ത്രത്തിൽ അതിന്റെ ശക്തി ആവാഹിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വിത്ത് നമ്മൾ മണ്ണിൽ പുതച്ച് അതിന് വേണ്ടതായ വെള്ളവും ജലവും സൂര്യപ്രകാശവും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അതൊരു വൻ വൃക്ഷമായിട്ട് തീരുമല്ലേ. അതുപോലെ ബീജമന്ത്രം നമ്മൾ ജപിക്കേണ്ടതായ ആ ഒരു രീതിയിൽ കൃത്യമായ ഇടവേളയിൽ ജപം ചെയ്യുമെങ്കിൽ ആ ഒരു മന്ത്രത്തിൻ്റെതായ അഭൂതപൂർവമായ ശക്തി നമുക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം ആ ഒരു ആഗ്രഹത്തെ നിറവേറ്റിത്തരും എന്നുള്ളതാണ്. അപ്പൊ 108 തവണ നമ്മൾ ആ ഒരു മന്ത്രം ജപിക്കുമ്പോൾ മന്ത്രത്തിൻ്റെതായ എണ്ണം കണക്കാക്കുന്നതിന് കരമാലയോ ജപമാലയോ ഉടച്ച കൽക്കണ്ഡമോ സ്ഫടിക മണികളോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതിന് സാധിക്കില്ല എങ്കിൽ നമ്മുടെ പച്ച നെല്ലിൻ്റെ അരി പോലും നിങ്ങൾക്ക് ആ ഒരു ജപത്തിൻ്റെതായ എണ്ണം കണക്കാക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അത് ആഹാരം ഉണ്ടാക്കുന്നതിൽ ഉപയോഗിക്കാൻ ഒരു പ്രശ്നവുമില്ല. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറുമ്പുകൾക്ക് ഭക്ഷണമായിട്ടും കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് മൗനമായോ ചുണ്ടുകൾ ചലിപ്പിച്ചോ പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജപിക്കാവുന്നതാണ്. മനസ്സ് മറ്റൊരു കാര്യത്തിൽ വ്യവഹരിച്ചുകൊണ്ട് വെറുതെ നാവിളക്കി ഈ ഒരു മന്ത്രത്തെ ജപിച്ചതുകൊണ്ട് യാതൊരു ഫലവുമില്ല. പൂർണ്ണമായ ശ്രദ്ധ മന്ത്രത്തിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ മന്ത്രം ജപിക്കുക. അപ്പോൾ ദിനവും 108 തവണ ഈ ഒരു മന്ത്രം ജപിച്ചതിന് ശേഷം നിങ്ങളുടെ വായിലുള്ള ആ ഒരു ഗ്രാമ്പു നിങ്ങൾക്ക് തുപ്പിക്കളയാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചവച്ചതിറക്കാവുന്നതുമാണ്. ഈ ഒരു ഗ്രാമ്പു നിങ്ങൾ പുറത്തേക്ക് കളയുകയാണെന്നുണ്ടെങ്കിൽ ആരും ചവിട്ടാത്ത രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ പോയ ആ ഒരു പോടിലോ ഒക്കെ തന്നെ നിക്ഷേപിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു ജപാനന്തരം നിങ്ങൾ ഇളനീര് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം. ഇളനീര് അല്ലെങ്കിൽ വെള്ളം നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വശത്തായിട്ട് വെച്ചിരിക്കുക. ജലം നമ്മൾ വെറുതെ വെക്കാതെ അതിലേക്ക് ഒരു തുളസി ഇലയെങ്കിലും നമ്മൾ ഇട്ട് വയ്ക്കുക. അപ്പൊ ഇതിനോടകം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ജലത്തിന് ഒരു മെമ്മറി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ സ്വാംശീകരിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ കൂടി കാണുക, നിങ്ങൾക്ക് ജലത്തിന്റെ അത്ഭുതകരമായ ആ ഒരു ശക്തി വിശേഷത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ജലത്തിന് അതായത് പച്ചവെള്ളത്തിന് പകരം ഇളനീര് ഉപയോഗിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. പക്ഷേ ഈ ഒരു 30 ദിവസവും ഇളനീരൊക്കെ നമുക്ക് ഈ ഒരു മന്ത്രശബ്ദത്തിന്റെ ഭാഗമായിട്ട് കുടിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് കുറഞ്ഞത് ഒരു 5 അല്ലെങ്കിൽ 7 ഇളനീരെങ്കിലും നിങ്ങൾ ഒരു 7 ദിവസം തുടർച്ചയായിട്ട് കുടിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ഇളനീര് നിങ്ങൾക്ക് കിട്ടിയില്ല, പച്ചവെള്ളമേ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ഫടിക ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ കുടിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടിനും ഒരേ രീതിയിലുള്ള ഫലദാന ശേഷി തന്നെയാണ്, പക്ഷെ ഇളനീര് കുറച്ചുകൂടി ശ്രേഷ്ഠമാണ്. ഈ ഒരു മന്ത്രജപം തുടങ്ങി 10 നാൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ സംസാരശേഷി 10 മടങ്ങ് വർദ്ധിക്കുന്നതായിട്ടും വളരെ ഒഴുക്കോടും ഭംഗിയോടും കൂടി സംസാരിക്കുവാൻ കഴിയുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുകയും ചെയ്യും. സംസാരത്തിലുള്ള സകലവിധമായ അപാകതകളും നീങ്ങിപ്പോകും. ക്രമേണ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ പ്രവചിക്കുന്ന കാര്യങ്ങൾ സത്യമായിട്ട് ഭവിക്കാം. നമ്മൾ ഇത്തരത്തിൽ മന്ത്രജപത്തിലൂടെയുള്ള ആ ഒരു ഈശ്വരാധീനത്തെ നമ്മൾ അണച്ച് ഇതുപോലെയൊക്കെയുള്ള സിദ്ധികൾ നേടിക്കഴിഞ്ഞാൽ അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല കാര്യങ്ങൾ പറയുക, മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ പറയുക, മറ്റുള്ളവരെ നന്മയിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആകുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാം. ആർക്കെങ്കിലും ദ്രോഹം വരുന്നതായ കാര്യങ്ങളോ മറ്റുള്ളവരുടെ പരദൂഷണമോ ഒന്നും പറയാതിരിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മുടെ സംസാരശേഷി 10 മടങ്ങ് വർദ്ധിക്കുകയും വാഗ്ദേവിയായിട്ടുള്ള സരസ്വതി നമ്മുടെ നാവിൽ നടനം ചെയ്യുകയും ചെയ്യും. നമ്മൾ പറയുന്ന വാക്കുകൾ മധുരതരമായിരിക്കും, മറ്റുള്ളവർ അത് ക്ഷമയോടെ കേട്ടിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. സംസാരത്തിലുള്ള നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് മാറിപ്പോട്ടെ. വിദ്യാദേവിയായ സരസ്വതി ദേവി നിങ്ങളെ അതിന് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും അടുത്ത വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പം മറ്റ് വീഡിയോകൾ കൂടി കാണുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.